നമസ്കാരം. ഓൺലൈൻ തട്ടിപ്പുകൾ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിന് പുറമേ പലതരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകളാണ്. ഈ കോവിഡ് മഹാമാരി വന്നപ്പോഴത്തേനും എല്ലാവരും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുകയും പലതരത്തിലുള്ള പണം ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് തട്ടിപ്പായ സാധനങ്ങൾ ലഭിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി സാധനം ലഭിക്കാതെ തട്ടിപ്പ് നേരെയായൊരു ധാരാളമാണ്. ഇപ്പോൾ ഈ 2020 2021 കാലഘട്ടങ്ങളാണ് ഇത് കൂടുതലായിട്ട് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഇതെങ്ങനെ സൈബർ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങി അതിന് റിവ്യൂ കൊടുത്ത് ആ റിവ്യൂ ശരിയാണെന്ന് മറ്റുള്ളവർ ധാരണയുണ്ടാക്കി ആ റിവ്യൂവിനെ വിശ്വസിച്ചിട്ടാണ് ഓരോരുത്തർ പർച്ചേസ് ചെയ്യുന്നത്. അതായത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ഇത്തരം തട്ടിപ്പുകൾ കൂടുതലും സംഭവിക്കുന്നത്. ഈ കോവിഡ് മഹാമാരിക്കാലത്ത് നമ്മൾ ലോക്കൽ പർച്ചേസുകൾ നമുക്ക് കുറഞ്ഞു. പലരും ആണെങ്കിൽ ലോക്കൽ പർച്ചേസിനെ ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഓൺലൈൻ പർച്ചേസിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഓൺലൈൻ പർച്ചേസ് ഇനിയും തുടർന്ന് പോകാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഈ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നതും നമുക്ക് നമ്മൾ തട്ടിപ്പിന് ഇരയാകാൻ സാധ്യത കൂടുതലാണ്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ആ പ്രോഡക്റ്റ് സാധാരണ സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണ്, ആ പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡ് നെയിം ഒക്കെ അതിന് ബ്രാൻഡ് നെയിമോ അല്ലെന്നുണ്ടെങ്കിൽ അതിന് ഉപരിയായിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് അതിൻ്റെ കമൻസ് ചെക്ക് ചെയ്യും. രണ്ടാമത് അതിൻ്റെ ഫീഡ്ബാക്ക്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റിനാണെങ്കിൽ 10 റിവ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് 5 പേര് 5 സ്റ്റാറും ബാക്കി 4 പേര് 4 സ്റ്റാറോ 3 സ്റ്റാറോ ബാക്കി 2 സ്റ്റാറോ കൊടുത്തു കഴിഞ്ഞാൽ ആവറേജ് ഒരു 4.5 4.8 സ്റ്റാർ റേറ്റിംഗ് കിട്ടും. അപ്പോഴേക്കും നമ്മളത് ഫിക്സ് ചെയ്യും, ഓക്കെ ഇത് ഫിക്സ്, ഈ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുന്നു, കാരണം എല്ലാവരുടെയും റേറ്റിംഗ് നല്ലതാണ്. അതിനപ്പുറം നമ്മളൊരു ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു കാര്യം കൂടി പറയാൻ പറ്റും. മെയിൻ സ്ട്രീം പ്ലാറ്റ്ഫോമുകൾ പലതും അങ്ങനെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ചിലത് റീഫണ്ടബിൾ അല്ല, അല്ലെങ്കിൽ ചിലത് റിട്ടേണബിൾ അല്ല എന്ന് ചിലത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ചിലത് ഇത് അബദ്ധം പറ്റിയല്ലോ, ഇനി ഇത് കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലേക്കും പോകുന്നുണ്ട്. ചിലർ റിട്ടേൺ ചെയ്തിട്ട് വീണ്ടും വരുന്നതും മോശമായ സാധനങ്ങളായിരിക്കും. അപ്പം അത്തരത്തിലുള്ള നിരവധി തട്ടിപ്പുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത സമയത്ത് ഒരു വീട്ടമ്മയുടെ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ കണ്ടിരുന്നു. അവർ എന്താണ് 10-15 സ്റ്റീൽ പാത്രങ്ങൾ 900 രൂപയ്ക്ക് 800 രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവർ വാങ്ങിച്ചിട്ട് അവർക്ക് കിട്ടിയത് മുഴുവൻ പേപ്പറിൻ്റെ കനമുള്ള സ്റ്റീൽ പാത്രങ്ങൾ മാത്രമല്ല, ഇത് അവർ പറഞ്ഞ് അവർ ഫ്രെയിമിൽ കണ്ടത് വലിയ പാത്രം, പക്ഷേ അവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു കപ്പിൻ്റെ വലിപ്പമേ ഉള്ളെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവരൊക്കെ നിസ്സഹായമായിട്ടാണ് അവരാ സംസാരിക്കുന്നത്. അവർ ഈ സമയത്താണെങ്കിൽ പലരുടെയും സാമ്പത്തിക ബാധ്യതയ്ക്കിടയ്ക്കാണ് ഇത്തരം കാര്യങ്ങൾ കൂടി സംഭവിക്കുന്നതെന്നുകൂടി മനസ്സിലാക്കണം. അപ്പോൾ എങ്ങനെ ഇത്തരം തട്ടിപ്പുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന കാര്യങ്ങൾ. എന്നോടൊപ്പം തന്നെ എങ്ങനെയാണ് ഇത്തരം ഫീഡ്ബാക്കുകൾ സംഭവിക്കുന്നത്? സാധാരണ ഇപ്പോൾ വലിയൊരു സംഘം പെയ്ഡ് പ്രൊമോഷനായിട്ട് ഓരോ പ്രോഡക്റ്റിന് മേലെ നടക്കുന്നുണ്ട്. ഒരു പ്രോഡക്റ്റ് ലോഞ്ച് മാർക്കറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ അതിനൊരു പെയ്ഡ് പ്രൊമോഷൻ വഴിയാണെങ്കിൽ പല ക്രിയേറ്റേഴ്സ് വഴിയും അങ്ങനെ ഇതൊക്കെ അറിഞ്ഞു അറിയാതൊക്കെ സംഭവിക്കുന്നതാണ്. പല ക്രിയേറ്റേഴ്സ് വഴിയാണെങ്കിൽ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഈ ക്രിയേറ്റേഴ്സിന് കിട്ടുന്നതല്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പ്രൊമോട്ടേഴ്സിന് കിട്ടുന്ന ചിലപ്പോൾ നല്ല പ്രോഡക്റ്റ് ആയിരിക്കും, അവർ ഉപയോഗിച്ച് നോക്കുമ്പോൾ നല്ല പ്രോഡക്റ്റ് ആയിരിക്കും ഒരു പക്ഷേ. അപ്പോൾ അവർ നല്ല റിവ്യൂ പറയും. അപ്പോൾ ഇവരുടെ ഫോളോവേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഇവരെ ഇഷ്ടപ്പെടുന്നവർ എന്ത് ചെയ്യും, അത്തരം പ്രോഡക്റ്റുകൾ വാങ്ങും. വാങ്ങുമ്പോൾ അവർക്ക് കിട്ടുന്നതൊക്കെ മോശം പ്രോഡക്റ്റുകളായിരിക്കും. അങ്ങനെ ഒരു തട്ടിപ്പിനകത്ത് നടക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമ്പോൾ വലിയ സ്റ്റാർ റേറ്റിങ്ങുകൾ കൊടുപ്പിക്കുക. 100-200 പേര് അറ്റ് എ ടൈം ആണെങ്കിൽ പല സമയങ്ങളായിട്ട് റേറ്റിംഗ് കൊടുപ്പിക്കുക. ഇവരൊന്നും പർച്ചേസ് ചെയ്തല്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ആണെങ്കിൽ ഇവർക്ക് പെയ്ഡ് ഫീഡ്ബാക്കേഴ്സാണ്. പേയ്മെൻറ്റ് നടത്തി ഫീഡ്ബാക്ക് ചെയ്യിപ്പിച്ചിട്ട് റേറ്റിംഗ് കൂട്ടുന്ന ഒരു തന്ത്രം. അപ്പോൾ നമുക്കിത് മനസ്സിലാകില്ല, എത്രത്തോളം ഇത് സത്യമാണ് എന്നുള്ളത് മനസ്സിലാകില്ല. പക്ഷേ നമ്മൾ ഈ റേറ്റിംഗും കണ്ട് ഫീഡ്ബാക്ക് കണ്ടിട്ട് നമ്മൾ ഈ പ്രോഡക്റ്റ് വാങ്ങുകയും എന്നിട്ട് അബദ്ധത്തിൽ ചിന്തിച്ചാടുകയും ചെയ്യുന്ന പ്രവണതയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഇത്തരം തട്ടിപ്പിൽ നിന്ന് ഒരു പരിധി വരെ ഒഴിവാകാം എന്നുള്ളത് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഒരു പ്രോഡക്റ്റും ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റും ഒരു നല്ല പ്രോഡക്റ്റും അവരുടെ സ്റ്റാൻഡേർഡ് പ്രൈസിങ്ങിൽ താഴെ ഒരിക്കലും പോയില്ല. നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ഒരു 25,000 രൂപയുടെ പ്രോഡക്റ്റ് ആണെങ്കിൽ 10,000 രൂപയ്ക്ക് നിങ്ങൾ ഓൺലൈനിൽ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് അപ്പോൾ തന്നെ വാങ്ങാതെ അതിൻ്റെ ഫീഡ്ബാക്ക് ഉണ്ട് വാങ്ങാതെ അതിൻ്റെ കോമ്പറ്റീറ്റീവായിട്ടുള്ള മറ്റ് സൈറ്റുകളിൽ പോയി ചെക്ക് ചെയ്യുക. പിന്നെ ഈ നല്ല ബ്രാൻഡാണെന്നുണ്ടെങ്കിൽ ഈ ബ്രാൻഡഡ് കമ്പനികളുടെ വെബ്സൈറ്റിലുണ്ടാകും. ആ വെബ്സൈറ്റിലായെങ്കിൽ ചിലപ്പോൾ അവരുടെ ഓൺലൈൻ സ്റ്റോറുകളിൽ ഇതേ സെയിം പ്രോഡക്റ്റുകൾ കാണും. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ പ്രൈസ് തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അതായത് ഇതിൻ്റെ ലോഗോ ഉൾപ്പെടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടാകും. അതിന് ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ ഈ കമ്പനിയുടെ പേരിൽ മറ്റെന്തെങ്കിലും മാൽപ്രാക്ടീസ് നടത്തി പ്രോഡക്റ്റുകൾ സെല് ചെയ്യുന്നൊരു പ്രവണത. ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് 25,000 രൂപയുടെ സാധനം 10,000 രൂപയ്ക്ക് ഓൺലൈനിൽ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വീണ്ടും നിങ്ങൾ രണ്ടാമതും സെക്കൻഡ് ഒപ്പീനിയൻ, അതായത് രണ്ടാമത് നിങ്ങളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത് സത്യമാണോ ഇല്ലയോ എന്നുള്ളത്. ഒരു പക്ഷേ നിങ്ങളിത് വാങ്ങിച്ചിട്ട് നിങ്ങൾ നേരിട്ടാണെങ്കിൽ ഇതിൻ്റെ വാറണ്ടിക്കോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും കംപ്ലയിൻറ്റായിട്ട് നിങ്ങൾ ഒറിജിനൽ കമ്പനി ചെല്ലും, കമ്പനി പറയും ഇത് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറയും.
അപ്പോൾ ആ അവിടെ നമ്മുടെ ഈ 10,000 രൂപ നഷ്ടപ്പെട്ടു. ഈ പ്രോഡക്റ്റ് നമുക്ക് മര്യാദയ്ക്ക് ഉപയോഗിക്കാനും പറ്റും, അതുമില്ല അവിടെ നമുക്ക് 10,000 രൂപ നഷ്ടപ്പെടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ എന്തുകൊണ്ട് ഈ 10,000 രൂപയുടെ സാധനം വാങ്ങിക്കുന്നത്? ഒന്ന്, ഇവിടുത്തെ വിലക്കുറവ്; രണ്ട്, ഇവിടുത്തെ കൂടിയ റേറ്റിങ്ങും ഫീഡ്ബാക്കും. അവിടെയാണ് നമ്മൾ ചതിയിൽപ്പെടുന്നത്. ഇതിനെ സൈബർ മേഖലയിൽ റിവ്യൂ സ്കാം എന്ന് പറയും. അതായത് റിവ്യൂ തട്ടിപ്പ്, റിവ്യൂ വഴി നമ്മൾ തട്ടിപ്പ് നിരയാകുന്നില്ല. പിന്നെ മറ്റു തരത്തിലുള്ളതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ചില പ്രോഡക്റ്റിൻ്റെ കീഴിൽ കാണും വെരിഫൈഡ് റിവ്യൂ. ഈ വെരിഫൈഡ് മാർക്ക് അല്ലെങ്കിൽ വെരിഫൈഡ് എന്നൊക്കെ കാണുമ്പോൾ തന്നെ ആളുകൾ ഇതിൽ അങ്ങ് വീണുപോകും, ഓ സംഭവം സംഗതി വെരിഫൈഡ് ആണ് എന്നുള്ളത്. അതൊരു തട്ടിപ്പാണ്. വെരിഫൈഡ് റിവ്യൂസ് എന്ന് പറഞ്ഞാൽ അതിനൊരു വിഭാഗത്തെയാണെങ്കിൽ പേയ്മെൻറ്റ് കൊടുത്ത് വെരിഫൈഡ് റിവ്യൂസ് എന്ന് പറഞ്ഞിരിക്കുന്നൊരു റിവ്യൂ തട്ടിപ്പുണ്ട്. അപ്പോൾ അതും അതിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കേണ്ട. പിന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ജെന്വൻ റിവ്യൂ എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു സിംഗിൾ ലൈനിലൊക്കെ തീർക്കുന്ന ഒരു കാര്യമാണ് ജെന്വൻ റിവ്യൂ എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അതിനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എഴുതുന്ന റിവ്യൂസ് ഉണ്ട്, അതിനെ കണ്ട് മനസ്സിലാക്കണം എത്രത്തോളമാണ് ജെന്വൻ റിവ്യൂ അല്ലെന്നുണ്ടെങ്കിൽ ഓപ്പണായിട്ട് എഴുതിയിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ റിവ്യൂസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കോമൺലി ആണെങ്കിൽ ഏകദേശം ഒരേ വേർഡിങ്സും എല്ലാം ഒരേ അർത്ഥങ്ങളൊക്കെ വരുന്ന സാധനങ്ങളായിരിക്കും. ചിലപ്പോൾ ഒരു 10-50 റിവ്യൂസും അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ റിവ്യൂസിനെ എല്ലാം നന്നായിട്ട് നോക്കി മറ്റു സൈറ്റ്, ഇതിൻ്റെ ഒറിജിനൽ കമ്പനികളുടെ സൈറ്റുകളല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോമ്പറ്റീറ്റീവ് സൈറ്റുകളിൽ പോയിട്ട് കമ്പാരിസൺ നടത്തിയതിന് മാത്രം, കമ്പാരിസൺ നടത്തി മാത്രം പ്രോഡക്റ്റുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന് വലിയ എമൗണ്ടുകൾ നമ്മൾ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്ത് ഇത്തരം സ്കാമുകളിൽ പെടാതെ, പണം നഷ്ടപ്പെടാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കഴിവതും നമ്മുടെ ലോക്കൽ മാർക്കറ്റുകളിൽ പോകാതെ നമ്മളിപ്പോൾ ഓൺലൈൻ പർച്ചേസിങ്ങിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇത്തരം തട്ടിപ്പുകളും നമുക്ക് ഇനിയും സംഭവിക്കാൻ ഇടയുണ്ട്. അപ്പോൾ ഇത്തരം റിവ്യൂ സ്കാമിൽ നമ്മൾ പെടാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്.